നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ നൂഡിൽസ് ഞാൻ ബീഫ് ഫ്ലേവറാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ എടുക്കാം. രണ്ട് മുട്ട, ജൂലിയൻ ക്യാരറ്റ്സ്. ക്യാരറ്റ്സ് ഇങ്ങനെ അരിയണം നിർബന്ധമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെറുതായിട്ട് അരിയാം. വെജിറ്റബിൾ ഓയില്, പിന്നെ പെപ്പർ പൗഡർ, ഇതൊക്കെയാണ് വേണ്ടത്. നൂഡിൽസ് ഉണ്ടാക്കാൻ വെള്ളം ആദ്യം തിളപ്പിക്കണം, അതിനുശേഷം നൂഡിൽസ് വേവിക്കും. അപ്പോൾ വെള്ളം നന്നായി തിളച്ചു. ഞാനിവിടെ ടേസ്റ്റ് മേക്കർ എടുത്ത് മാറ്റി വെക്കുക. അതിനുശേഷം നൂഡിൽസ് മാത്രമാണ് ഇതിലേക്ക് ഇടുന്നത്. നൂഡിൽസ് ഒരു ഫോർക്ക് വെച്ച് ഒന്ന് ഉടച്ചു കൊടുക്കണം, അതൊന്ന് വിട്ടു വരാനായിട്ട്. ഇതുപോലെ അപ്പം നൂഡിൽസ് വെന്തു, അതിൻ്റെ ആ സോളിഡ് ലുക്ക് മാറിയിട്ട് ഇപ്പോൾ ഒരു ട്രാൻസ്പെറൻറ്റ് ലുക്കായി. അതിനർത്ഥം നൂഡിൽസ് വെന്തു എന്നാണ്. അപ്പം നമുക്കിനി ഇത് ഊറ്റാം. അപ്പോൾ നൂഡിൽസ് വാങ്ങി നല്ല വെള്ളം, നല്ല തണുത്ത വെള്ളം റണ് ചെയ്യണം. അതിനി നമുക്ക് അധികം വേകണ്ട, അതുകൊണ്ടാണ് നന്നായിട്ട് തണുത്ത വെള്ളം റണ് ചെയ്ത് അതിനെ തണുപ്പിച്ചെടുക്കണം. നൂഡിൽസ് വാങ്ങിയതിന് ശേഷം അതിൻ്റെ മുകളിൽ വെജിറ്റബിൾ ഓയില് തൂക്കി കൊടുക്കണം. എന്നിട്ട് ഫോർക്ക് കൊണ്ട് നന്നായിട്ടത് മിക്സ് ചെയ്യണം. ഇത് നൂലുകൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ചൂടായ എണ്ണയിലേക്ക് ക്യാരറ്റ് ചെയ്യുക. ഈ ക്യാരറ്റ് ഒരുപാട് വേകേണ്ട കാര്യമില്ല, കണ്ടിന്യൂസ് വേണം. കുറച്ചൊരു 5-6 മിനിറ്റ് ഇട്ട് കഴിയുമ്പോൾ അത് സൈഡിലോട്ട് മാറ്റിവെക്കാം. ക്യാരറ്റ്സ് ആയി കഴിയുമ്പോൾ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് രണ്ട് മുട്ട ഉടച്ചൊഴിക്കുക. ഇതിലേക്കൊന്നും ഉപ്പ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ടേസ്റ്റ് മേക്കറിൻ്റെ ഉപ്പ് മാത്രം മതി. ഞാനിതിലേക്ക് പെപ്പർ പൗഡർ ആഡ് ചെയ്യുകയാണ്. ക്യാരറ്റിൻ്റെ മുകളിലും എഗ്സിൻ്റെ മുകളിലും കുറച്ച് പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇത് നന്നായിട്ട് മുട്ട സ്ക്രാബിൾ ചെയ്യാം. മുട്ടയായി. അപ്പം എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമ്മൾ നൂഡിൽസ് ഇട്ട് കൊടുക്കും. നൂഡിൽസ് ഒന്ന് ഇളക്കി അതിനകത്ത് വേർപെടുത്ത് മിക്സ് ചെയ്തെടുക്കുക. എല്ലാം മിക്സായി. ഇനി ഇതിലേക്ക് ടേസ്റ്റ് മേക്കർ ഇട്ട് കൊടുക്കാം. അതും ആ ഒരു പാക്കറ്റ് മുഴുവനും വേണ്ട. നിങ്ങൾ ഇട്ട് ഒന്നെല്ലാം മിക്സ് ചെയ്ത് ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പ് പോരെങ്കിൽ അല്ലെങ്കിൽ ടേസ്റ്റ് ഫ്ലേവർ പോരെങ്കിൽ മാത്രം മുഴുവൻ ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോഴും ഒരു 3/4 ഇടാറുള്ളൂ. ഇനി ഇതൊന്ന് ശരിക്കും മിക്സ് ചെയ്യട്ടെ. ഇങ്ങനെ നൂഡിൽസ് റെഡിയായി. ഇനി ഇതിനകത്ത് ചില്ലി സോസ് ഒഴിക്കേണ്ടവർക്ക് ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കാം. ഞാനിതിനകത്ത് ഒന്നും ഞാൻ ഒഴിക്കുന്നില്ല, ജസ്റ്റ് ടേസ്റ്റ് മേക്കറും പെപ്പർ പൗഡറിൻ്റെയും ഫ്ലേവർ മാത്രമേ ഉള്ളൂ. അങ്ങനെ നൂഡിൽസ് ഇസ് റെഡി ടു ഈറ്റ്. ചിക്കൻ സാൻഡ്വിച്ചിന് ആവശ്യമുള്ള സാധനങ്ങൾ, ഓൾറെഡി മാരിനേറ്റ് ചെയ്ത ചിക്കൻ ബ്രസ്റ്റ്, 2 സ്ലൈസ് ബ്രെഡ്, 1 സ്ലൈസ് ചീസ്, കെച്ചപ്പ് ആൻഡ് മയണൈസ്, ഇതാണ് വേണ്ടത്. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളത് കാണിച്ചു തരാം. പാൻ വെച്ച് എണ്ണ ചൂടായി. അതിലേക്ക് ഞാൻ ചിക്കൻ ബ്രസ്റ്റ് ഇട്ടു. ഇനി ചിക്കൻ ബ്രസ്റ്റ് തിരിച്ചും മറിച്ചു ഇട്ട് വേവിച്ചെടുക്കണം. ചിക്കൻ ബ്രസ്റ്റ് മാരിനേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ചേർക്കാം. ഞാനിതിന് ഇവിടെ ചേർത്തിരിക്കുന്നത് ലെമൺ ജ്യൂസ്, ഉപ്പ്, കുരുമുളക് പൊടി, ഗാർലിക് പൗഡർ, അത്രയേ ഉള്ളൂ. പക്ഷെ നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവറുകൾ എന്താണെന്ന് വെച്ചാൽ ആഡ് ചെയ്ത് ചിക്കൻ ബ്രസ്റ്റ് മാരിനേറ്റ് ചെയ്യുക. ബ്രെഡ് ആദ്യം ടോസ്റ്റ് ചെയ്യണം. ടോസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു സ്ലൈസ് ചെയ്ത് മയോയും കെച്ചപ്പും സ്പ്രെഡ് ചെയ്യണം. രണ്ടാമത്തെ സ്ലൈസ് ചെയ്ത് ചീസ് വെക്കണം. ഇനി ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ചൂട് ചിക്കൻ ബ്രസ്റ്റ് വെക്കാൻ പോകുന്നത്. ചിക്കൻ ബ്രസ്റ്റ് റെഡിയായി. ഞാനത് ബ്രെഡിൻ്റെ മുകളിലേക്ക് വെച്ചു. ഇനി ഞാനത് സ്ലൈസ് ചെയ്ത് 2 പീസാക്കി ബ്രെഡ് എടുക്കും. സാൻഡ്വിച്ച് റെഡിയാണ്. അപ്പോൾ ലഞ്ച് ബോക്സ് റെഡിയായി. ഇവിടെ ചിക്കൻ സാൻഡ്വിച്ച് ഉണ്ട്, ക്യാരറ്റ്സ് വിത്ത് റാഞ്ച് ഉണ്ട്, അതുപോലെ തന്നെ ഓറിയോ കുക്കീസും ഉണ്ട്. ഇതാണ് ഇന്നത്തെ ലഞ്ച്.
Spaghetti and meat sauce ആണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനു വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം സ്പഗേരി വേണം ഗ്രൗണ്ട് മീറ്റ് വേണം അതായത് മിൻസ്ഡ് മീറ്റ് പിന്നെ സ്പിനച്ച് വെജിറ്റബിൾ ഓയിൽ ഉപ്പ് പെപ്പർ പൗഡർ ടൊമാറ്റോ പേസ്റ്റ് പിന്നെ ചീസ് ഇത് അവസാനത്തേക്ക് വേണ്ടിയിട്ടാണ് പിന്നെ ഈ മീറ്റ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പകുതി സവാള ചോപ്പ് ചെയ്തത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തത് ഒരു ചെറിയ ഗ്രീൻ ചില്ലി പച്ചമുളക് ചോപ്പ് ചെയ്തത് രണ്ട് അല്ലി ഗാർലിക് ചോപ്പ് ചെയ്തത് ഇത്രയുമാണ് ഇതിലേക്ക് വേണ്ട സാധനം പാൻ എടുത്തു അതിൽ വെള്ളം വെച്ചു വെള്ളം നന്നായിട്ട് തിളയ്ക്കണം എന്നിട്ട് വേണം സ്പഗേറ്റി ഇട്ട് നമുക്ക് വേവിക്കാൻ അപ്പം ആ വെള്ളത്തിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഇനി വെള്ളം തിളയ്ക്കട്ടെ വെള്ളം തിളച്ച് തുടങ്ങി സോ അതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം അത് ഈ ന്യൂഡോ ഇത് സ്പഗേറ്റി സ്റ്റിക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ ഇതിനകത്തേക്ക് സ്പഗേറ്റി ഇടാൻ പോവാണ് ഞാൻ നന്നായിട്ട് കിടന്ന് വേകണം വെന്ത് കഴിഞ്ഞിട്ട് എനിക്ക് കാണിക്കാം സ്പഗേറ്റി കുക്ക്ഡ് ആണെന്ന് അറിയണമെങ്കിൽ അത് എടുത്തിട്ട് ഇങ്ങനെ രണ്ട് പീസാക്കി കഴിയുമ്പോൾ അതിൻ്റെ മിഡിൽ കിടാം അത് സോളിഡ് വൈറ്റ് തന്നെയാണെങ്കിൽ അത് കുക്ക്ഡ് ആയിട്ടില്ല അത് ട്രാൻസ്പെറൻറ്റ് അല്ലെങ്കിൽ ഒരു ഗ്ലാസി ലുക്ക് ആയിക്കഴിഞ്ഞാൽ അത് കുക്ക്ഡ് ആണ് അതാണ് അതങ്ങനെയാണ് നമ്മൾ അറിയുന്നത് അപ്പം നിങ്ങൾ നോക്കിയാൽ കാണാം അതിൻ്റെ സെൻറ്റർ പാർട്ടിൽ വൈറ്റ് ഒട്ടുമില്ല അത് ഓൾറെഡി എല്ലാം ഈവൻ ലുക്കിംഗ് ആയി സോ അതുമല്ല ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു ലൂസ് ഇതാണ് ഐ മീൻ വെരി സോഫ്റ്റ് ആണ് സോ അതിപ്പോൾ കുക്ക്ഡായി ഇനിയിപ്പോൾ ഞാനിത് സ്ട്രെയിൻ ചെയ്യാൻ പോണ് കാണിച്ചു തരാം ഞാനിത് സ്ട്രെയിനറിൽ സ്ട്രെയിൻ ചെയ്തു ഇനി ഞാൻ നല്ല തണുത്ത വെള്ളം റൺ ചെയ്യാൻ പോവാം കാരണം ഇനി നമുക്ക് ഈ സ്പഗേറ്റി കൂടുതൽ കുക്ക്ഡ് ആവണ്ട അതുകൊണ്ട് തണുത്ത വെള്ളം റൺ ചെയ്തതിന് ശേഷം ഞാൻ വെജിറ്റബിൾ ഓയിൽ ഇതിൻ്റെ മുകളിലൂടെ ഡ്രിസിൽ ചെയ്യാൻ പോവാം അഗൈൻ അത് ഇത് ഒട്ടിപ്പിടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം അപ്പോൾ സെയിം പാനിലേക്ക് ഞാൻ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു മീറ്റ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എണ്ണ നന്നായിട്ട് ചൂടായി ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഐറ്റംസ് മുഴുവനും കൂടെ ഈ പാനിലേക്ക് ഇടാൻ പോവാണ് ഉപ്പ് ആവശ്യത്തിന് ചേർക്കുക അതുപോലെ തന്നെ പെപ്പർ പൗഡറും ഞാനിപ്പോൾ മീറ്റ് ആഡ് ചെയ്ത് നിങ്ങൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും മീറ്റ് കുത്തായി ഞാൻ അതിനകത്തേക്ക് ടൊമാറ്റോ പേസ്റ്റ് ഇട്ടു ഇനി ഞാൻ ഇതിനകത്തേക്ക് ഒരു കപ്പ് ചൂടുവെള്ളം ആഡ് ചെയ്യാൻ പോവാണ് സോ ദാറ്റ് ഇതൊന്ന് പേസ്റ്റ് പോലെ ആയി വരാനായിട്ട് അതായത് കുറുകി വരാനായിട്ട് സോ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയായി ഇതിന് ഇതിൻ്റെ കൂടെ നമ്മൾ സ്പീനച്ച് ഇടണം അതൊക്കെ ചെയ്യണം അത് ചീര ഇടണം അപ്പോൾ ഇതവിടെ ഇരുന്ന് നന്നായിട്ട് കുക്ക്ഡ് ആവണം അപ്പോൾ ഇത് കുറച്ചും കൂടെ കുറുകും കുറച്ചും കൂടെ കുറുകുമ്പം കുറച്ചും കൂടെ വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കണ്ടോ ഇപ്പോൾ നിങ്ങൾ ഇനി ഉപ്പൊക്കെ നോക്കണം ഉപ്പൊന്നും പോരെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യണം എന്നിട്ട് ഇതിനകത്തേക്ക് നമ്മൾ ചീര ഇട്ട് കൊടുക്കാം നമ്മൾ ചീര ഇടണം എന്നില്ല പക്ഷേങ്കിൽ എന്തെങ്കിലും വെജിറ്റബിൾ പിള്ളേർ കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്പീനച്ച് ഇടുന്നത് പക്ഷേ അതിട്ടത് കൊണ്ട് ടേസ്റ്റ് വ്യത്യാസം ഒന്നും വരില്ല പിന്നെ ഇതിനകത്ത് ആഡ് ചെയ്ത മുളക് ഇഞ്ചി അതൊക്കെ നിങ്ങളുടെ ഫ്ലേവർ അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം ഞാനിപ്പോൾ ചീര ആഡ് ചെയ്യുകയാണ് ഈ ചീര മുഴുവനും ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചു വെക്കണം ചീരയൊന്ന് വേകാൻ വേണ്ടിയിട്ട് അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം ചീര ഇതുമായിട്ട് അങ്ങോട്ട് മിക്സായിട്ട് നന്നായിട്ട് ഇതാകും അലുക്കും അലുക്കെന്ന് പറഞ്ഞാൽ നന്നായിട്ട് വെന്ത് ഇതാകും പിന്നെ ഞാനിത് മൂടി വെച്ച് കുറച്ച് നേരത്തെ കുക്ക് ചെയ്യാം എന്നിട്ട് പിന്നെയും നിങ്ങൾക്ക് കുറച്ച് തിക്നെസ് കൂടുതലാണെന്ന് തോന്നിയാൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം അങ്ങനെ മീറ്റ് സോസ് റെഡിയായി അപ്പം ഈ ഒരു കൺസിസ്റ്റൻസി വേണം എന്നാലാണ് സ്പേസിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കാൻ പറ്റുന്നത് കാരണം ഇതിന്ന് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കുറുകും അപ്പോൾ
spaghetti and meat sauce with cheese ready aayittunde mini kalichamadi